ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എങ്ങനെ അത് ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. മുട്ടയും ഇറച്ചിയും ഒക്കെ പാകം ചെയ്യുമ്പോൾ അതെങ്ങനെ അത് ഗുണകരമായ രീതിയിൽ നമുക്ക് പാകം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ആദ്യമേ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മുട്ടയും മീനും നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഇറച്ചിയും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വസ്തു ആയി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെങ്ങനെ അത് പാചകം ചെയ്യുന്നു, എല്ലാവർക്കും അത് ഉണ്ടാക്കാനുള്ള ടിപ്പുകൾ അറിയാമെങ്കിൽ തന്നെയും അത് ഏത് രീതിയിൽ അത് ഗുണകരമാക്കാം, അതല്ലെങ്കിൽ സ്വാദിഷ്ടമാക്കാം എന്നുള്ളതാണ്. ശരീരത്തിന് രോഗമില്ലാത്ത രീതിയിൽ അതെങ്ങനെ ഗുണമാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇറച്ചി, മീൻ എന്നിവ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും അതിൽ മുളക് പൊടി ചേർക്കാതെ കുരുമുളക് ചേർക്കുക. അതുപോലെ രണ്ടാമത്തൊരു ഇതെന്ന് പറയുന്നത് ഇറച്ചിയും മീനും ചെയ്യുന്ന സമയത്ത് അത് വെളുത്തുള്ളി ചേർക്കുക. പിന്നെ ഇറച്ചിയും മീനും അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് അതിൽ മേളിൽ അടിഞ്ഞിരിക്കും. അത് സ്പൂൺ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. പിന്നെ ഇറച്ചി പ്രധാനമായും ചൂടുവെള്ളത്തിൽ ഇടുക, വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതിൽ കൊഴുപ്പ് അതിൻ്റെ അടിയിലടിയും, അത് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. പിന്നെ ബീഫും ഇറച്ചിയുമൊക്കെ ഗ്രിൽ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ ഹൃദയ സംബന്ധമായ രോഗവും മറ്റുമുള്ളവർ മുട്ട ഇവിടെ മഞ്ഞക്കുരു ഉപയോഗിക്കാതിരിക്കുക. ഇറച്ചിയായാലും മീനായാലും കഴിവതും എണ്ണയിൽ വറുത്ത് കഴിക്കാതിരിക്കുക. പകരം അത് വാഴയിലയിൽ വെച്ച് ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ഇറച്ചി മീനും മറ്റുള്ള അയില, ചാള, അതുപോലെ മത്തി എന്നിവയിൽ ഒമേഗ 3 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇലമ്പിപ്പുളിയോ വാളൻപുളിയോ ചേർത്ത് കറിവെച്ച് കഴിക്കുന്നത് വളരെ ആരോഗ്യകരമായ ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഇതിൽ ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇറച്ചി അങ്ങനെയുള്ള വസ്തുക്കൾ വെക്കുമ്പോൾ പരമാവധി നിങ്ങൾ എണ്ണയിൽ വെച്ച് ഉണ്ടാക്കാതെ അതിന് പകരം ആവിയിലോ ഒക്കെ വെച്ച് കഴിക്കുന്നത് ഗുണകരമായിരിക്കും, പാചകം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക. അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മെസ്സേജിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയ ടിപ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എങ്ങനെ അത് ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. മുട്ടയും ഇറച്ചിയും ഒക്കെ പാകം ചെയ്യുമ്പോൾ അതെങ്ങനെ അത് ഗുണകരമായ രീതിയിൽ നമുക്ക് പാകം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ആദ്യമേ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മുട്ടയും മീനും നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഇറച്ചിയും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വസ്തു ആയി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെങ്ങനെ അത് പാചകം ചെയ്യുന്നു, എല്ലാവർക്കും അത് ഉണ്ടാക്കാനുള്ള ടിപ്പുകൾ അറിയാമെങ്കിൽ തന്നെയും അത് ഏത് രീതിയിൽ അത് ഗുണകരമാക്കാം, അതല്ലെങ്കിൽ സ്വാദിഷ്ടമാക്കാം എന്നുള്ളതാണ്. ശരീരത്തിന് രോഗമില്ലാത്ത രീതിയിൽ അതെങ്ങനെ ഗുണമാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇറച്ചി, മീൻ എന്നിവ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും അതിൽ മുളക് പൊടി ചേർക്കാതെ കുരുമുളക് ചേർക്കുക. അതുപോലെ രണ്ടാമത്തൊരു ഇതെന്ന് പറയുന്നത് ഇറച്ചിയും മീനും ചെയ്യുന്ന സമയത്ത് അത് വെളുത്തുള്ളി ചേർക്കുക. പിന്നെ ഇറച്ചിയും മീനും അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് അതിൽ മേളിൽ അടിഞ്ഞിരിക്കും. അത് സ്പൂൺ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. പിന്നെ ഇറച്ചി പ്രധാനമായും
ചൂടുവെള്ളത്തിൽ ഇടുക വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതിൽ കൊഴുപ്പടി അതിൻ്റെ അടിയിലടിയും അത് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് പിന്നെ ബീഫും ഇറച്ചിയും ഒക്കെ ഗ്രിൽ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ ഹൃദയ സംബന്ധമായ രോഗവും മറ്റുമുള്ളവർ മുട്ടയുടെ മഞ്ഞക്കുരു ഉപയോഗിക്കാതിരിക്കുക ഇറച്ചിയായാലും മീനായാലും കഴിവതും എണ്ണയിൽ വറുത്ത് കഴിക്കാതിരിക്കുക പകരം അത് വാഴയിലയിൽ വെച്ച് വേവിച്ച് ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് ഗുണകരമാണ് പിന്നെ ഇറച്ചി മീനും മറ്റുള്ള അയില ചാള അതുപോലെ മത്തി എന്നിവയിലെ ഒമേഗ 3 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് അതിൽ ഇലമ്പിപ്പുളിയോ വാളംപുളിയോ ചേർത്ത് കറിവെച്ച് കഴിക്കുന്നത് വളരെ ആരോഗ്യകരമായ ഒരു രീതിയാണ് പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഇതിൽ ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇറച്ചി അങ്ങനെയുള്ള വസ്തുക്കൾ വെക്കുമ്പോൾ പരമാവധി നിങ്ങൾ എണ്ണയിൽ വെച്ച് ഉണ്ടാക്കാതെ അതിന് പകരം ആവിയിലോ ഒക്കെ വെച്ച് കഴിക്കുന്നത് ഗുണകരമായിരിക്കും പാചകം ചെയ്യുന്നത് ഗുണകരമായിരിക്കും അപ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മെസ്സേജിൽ വന്ന് കിടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയും താങ്ക് യു ഫ്രണ്ട്സ്